गाइस वेलकम टू क्राफ्टी पूज इन नम्म स्क्रंजीस एंगने उंडाक्कान पोणमेन्नान नोक्कान पोणम अदिनु वेंडी ञान ओरु तुणी एडुत्तिट्टुंडायिरुन्ने अदिने चेरिय पीस चेय्त् कट्ट् चेय्तिट्टुंड नील नल्ल नीलत्तिल चेरिय पीस कट्ट् चेय्तिट्ट् अळुक्क वशम् अकत्तु पोयिट्ट् स्टिच्च् चेय्यण चेय्यणत् कण्ट स्टिच्च् चेय्यण चेय्यण एन्निट्ट् स्टिच्च् चेय्युम्बोल അപ്പുറത്തെ സൈഡും കൂടെ ഉണ്ടാകുന്ന നോക്കിയിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം. രണ്ട് തവണയും വേണം സ്റ്റിച്ച് ചെയ്യുക. ചില തുണിയിൽ ചെയ്യേണ്ട വരും കേട്ടോ. അങ്ങനെ അതിനുശേഷം ഈ നല്ല ശകത്തുമില്ല, അതിന് നമ്മൾ പുറത്തോട്ടാക്കണം. ഇതിനിങ്ങനെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഇട്ട് കുത്തി തുണി കുറച്ച് വെളിയിലോട്ട് എടുക്കുകയും കുത്തിയും വെളിയിലോട്ട് എടുക്കുകയും ചെയ്താൽ ബാക്ക് സൈഡ് ഇട്ട് കുത്തണം. എന്നാലേ അപ്പോൾ എളുപ്പമായിരിക്കും. ചിലർ സൂചി ചെയ്യും, അതെനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ട് ഇതിപ്പോൾ ഞാൻ തുണി എത്ര മീറ്റർ ഉണ്ട് എന്നാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നെ. അപ്പോൾ 23 മീറ്റർ ഉണ്ടായിരുന്നു തുണി. അപ്പം ഞാൻ ഒരു ഏകദേശം കണക്ക് കൂട്ടി ഒരു 12 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെ. പക്ഷേ അത് അത്ര വേണ്ടി വന്നില്ല, എനിക്കൊരു 10 സെൻറ്റിമീറ്റർ വേണ്ടി വന്നുള്ളൂ. ബാക്കി 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ അങ്ങനെ വേസ്റ്റ് ചെയ്യില്ലേ കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ ഈ പാവാടയിൽ ഞാടെ കയറുന്ന പോലെ ഈ ബണ്ണിൻ്റെ തുണിയിൽ ഈ എലാസ്റ്റിക് ഇങ്ങനെ കയറ്റണം. പയ്യെ പയ്യെ പിരുത്ത് പിരുത്ത് കേട്ടോ. എന്നിട്ട് അത് പിരിക്കണം. ഞാൻ ഇവിടെ കെട്ടിയിടുകയും ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ സൂചി നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുകയോ കെട്ടുകയോ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇത് പിരിക്കണം. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് പിരിക്കണം. എന്നിട്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അകത്തോട്ട് കയറ്റണം. മുമ്പ് ആ കെട്ടിയിൽ വള്ളി അതിനെ കുറച്ച് ബാക്കിലോട്ട് നീക്കി വയ്ക്കണം കേട്ടോ. ഇല്ലെങ്കിൽ സൂചി കയറി മെഷീൻ സൂചി തട്ടുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യത. ഇപ്പം ഞാൻ അത് മെഷീനിലിട്ടാണ് അടിക്കുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ കൈ കൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ മെഷീനിലിട്ട് അടിക്കുകയും ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം അത് വെച്ച് ചെയ്യണം. ഇപ്പം ഞാൻ ഇതിൽ മെഷീൻ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് പിരിക്കണം. ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് തയ്യൽ വിട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പിരിക്കണം. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഒരു വീഡിയോ ആണ്. ലാസ്റ്റ് ഇത് ഈ ക്ലിപ്പ് 20 ബണ്ണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ CP എഴുതിയിരിക്കുന്നതാണ് ക്രാഫ്റ്റി പൂജയുടെ ലോഗോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ക്രാഫ്റ്റി പൂജ. അപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ അയച്ചു. അയച്ച ശേഷം സപ്പോർട്ടും ചെയ്യണം, കമൻറ്റും ചെയ്യണം, പിന്നെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.